ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജെനീസ് വേൾഡ്. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് ഫെർട്ടിലൈസറും കൊണ്ടാണ് കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ നാൾ വെച്ച് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ടും പറ്റുമേ. വെറും രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി ഇത് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ പച്ചക്കറികളിൽ പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന പ്രശ്നമല്ലേ. പ്രത്യേകിച്ചും തക്കാളി, പച്ചമുളക്, വഴുതന പോലെയുള്ള ചെടികളിൽ പൂക്കൾ ഉണ്ടായാലും കാപിടിക്കാതെ അത് പൊഴിഞ്ഞു പോകാറുണ്ട്. അങ്ങനെ പൊഴിഞ്ഞു പോകുന്ന പ്രശ്നത്തിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ നല്ല രീതിയിൽ സഹായിക്കുമേ. അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പൊക്കെ നല്ല രീതിയിൽ തഴച്ചു വളരാനായിട്ട് സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസർ കൂടിയാണിത്. പ്രത്യേകിച്ച് നമ്മൾ ചെടിച്ചട്ടികളിൽ വളർത്തുന്ന കറിവേപ്പില്ലേ, ആ ഒരു കറിവേപ്പ് ചില സമയത്ത് നല്ല രീതിയിൽ ഗ്രോത്തൊന്നും ഉണ്ടാവാറില്ല, മുരടിച്ചൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വളർന്നു കിട്ടും കേട്ടോ. പിന്നുണ്ടല്ലോ, ഫ്ലവറിംഗ് പ്ലാന്റ്സിലാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നതെങ്കിൽ റോസിലും ഓർക്കിഡിലും ആണ് ശരിക്കും നല്ലൊരു റിസൾട്ട് കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബാക്കി എല്ലാത്തരം ഫ്ലവറിംഗ് പ്ലാന്റ്സിനും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും, എങ്കിലും നല്ലൊരു റിസൾട്ട് തോന്നിയിട്ടുള്ളത് റോസും ഓർക്കിഡുമാണ്. അപ്പോൾ ഇനി നമുക്ക് ഫെർട്ടിലൈസർ എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നത് നോക്കണ്ടേ. അതിന് മുമ്പായിട്ടൊരു കുഞ്ഞു കാര്യം ചെയ്യണേ, പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒട്ടും മടി കാണിക്കല്ലേ. തൊട്ടപ്പത്തിലെ കുഞ്ഞു ബെൽ ബട്ടണില്ലേ, നോട്ടിഫിക്കേഷൻ ബെല്ല്, അതോടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ഞാൻ അടുത്ത തവണ മുതൽ വീഡിയോ എടുത്തില്ലേ, അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ മറക്കല്ലേ, ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസറിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറയുന്നത് നമ്മൾ മീൻ കഴുകുന്ന വെള്ളമല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ കഴുകിയെടുക്കുന്ന ആദ്യത്തെയും രണ്ടാമത്തെയൊക്കെ ആ ബ്ലഡുമായും കൂടിയിട്ടുള്ളൊരു വെള്ളം ഉണ്ടാവില്ലേ, അത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മുടെയൊക്കെ വീട്ടിൽ വീക്കിലി വൺസെങ്കിലും മീൻ വാങ്ങിക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു വെള്ളം നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. മീനിൻ്റെ ഒരു തരത്തിലുള്ള വേസ്റ്റും നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. മീൻ വേസ്റ്റ് എന്തെങ്കിലും നമ്മുടെ ഈ വെള്ളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പുഴു വരും, പിന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഒന്ന് അരിച്ച് യാതൊരുവിധ വേസ്റ്റും ഇല്ലാതെ ക്ലീൻ ആക്കി വേണം ആ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നുണ്ടല്ലോ, ഏത് തരം മീൻ കഴുകുന്ന വെള്ളം വേണമെങ്കിലും നമുക്കിതിനായിട്ട് എടുക്കാൻ പറ്റുമേ. അതേപോലെ തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം ന്യൂട്രിയൻസ് ഈ മീൻ കഴുകുന്ന വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ അയൺ, സിങ്ക്, കാൽസ്യം കൂടി ഉണ്ട് കേട്ടോ. ഇനി വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ശർക്കരയാണ്. ഇതും എന്തായാലും എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ഇതെന്ന് പറയുന്നത് മഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ളൊരു സാധനമാണ്. അതേപോലെ തന്നെ നല്ല രീതിയിൽ അയണും അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ന്യൂട്രിയൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും നമ്മുടെ ഈ ശർക്കരയിൽ അടങ്ങിയിട്ടുണ്ട്. ശർക്കര എടുക്കുന്ന സമയത്ത് ഉപ്പില്ലാത്ത ശർക്കര എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അതേപോലെ തന്നെ നല്ല കറുത്ത കളറിലെ ശർക്കര കിട്ടത്തില്ലേ, പ്രോസസ്സൊന്നും ചെയ്യാതെ വരുന്ന ആ ശർക്കര, അത് കിട്ടുമെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കളറിലെ ശർക്കര എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മീൻ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ ശർക്കര എടുക്കുന്നത് പൊടിച്ചിട്ടുള്ള ശർക്കര എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുമ്പം നല്ല രീതിയിൽ തന്നെ അതങ്ങ് മിക്സായി കിട്ടുകയും ചെയ്യുവേ. പിന്നെ ഉണ്ടല്ലോ, ഒരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ വാട്ടറിലേക്ക് ഒരു പിടി ശർക്കര എന്നൊരു കണക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം വെള്ളം എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ശർക്കരയുടെ അളവും കൂട്ടണേ. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്നൊരു കാര്യമാണ്, അടച്ചു വെക്കാൻ പറ്റിയിട്ടുള്ളൊരു പാത്രത്തിൽ വേണം മീൻ വെള്ളം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഞാനെപ്പോഴും ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത്. അടച്ചു വെക്കാൻ പറ്റുന്നതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ എന്താണോ ഉള്ളത് അതെടുക്കാവേ. ഇനിയിപ്പോൾ നമുക്ക് ഈ ശർക്കരയായിട്ട് അലിച്ച് ചേർത്തിരിക്കുന്ന ഈ മിക്സ് മൂന്ന് ദിവസം, മിനിമം മൂന്ന് ദിവസമാണ് വെക്കേണ്ടത്, മാക്സിമം 15 ദിവസം വരെ വയ്ക്കാം. ഞാനിപ്പോൾ മൂന്ന് ദിവസം വെച്ചതിന് ശേഷം ഉള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിപ്പോൾ നല്ല രീതിയിൽ ഫെർമെൻറ്റേഷൻ നടന്നിട്ടുണ്ട്. മൂന്ന് ദിവസത്തിന് ശേഷം നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും കുറയ്ക്കാൻ പാടില്ല, കുറച്ച് കൂടിപ്പോയാലും. കാരണം ശർക്കര എന്തിനാണ് ചേർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. അതിലുപരി നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, മീൻ വെള്ളത്തിന് എന്തായാലും ചെറിയ രീതിയിലൊരു ബാഡ് സ്മെൽ ഉണ്ടാവും എന്നുള്ള കാര്യം. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം വെച്ച് കഴിഞ്ഞാലത്തെ അവസ്ഥ ആലോചിക്കേ. അപ്പം ഈ ബാഡ് സ്മെൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശർക്കര കൂടി ഇതിലേക്ക് ചേർക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു കാരണവശാലും കുറയ്ക്കാൻ പാടില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശർക്കര ചേർത്ത് കൊടുക്കണേന്ന്. ഈ ഒരു ഫെർട്ടിലൈസർ തക്കാളിക്കോ വഴുതനയ്ക്കൊക്കെ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ ചീഞ്ഞു പോകുന്ന പ്രശ്നം, അതുപോലെ തന്നെ വഴുതനേനെയും തക്കാളിയുടെയൊക്കെ അടിഭാഗം ഇങ്ങനെ കറുത്ത കളറിലാവുക, വിണ്ട് കീറുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറില്ലേ, അതിനൊക്കെ നമുക്ക്
ഈ ഒരു ഫെർട്ടിലൈസർ മാത്രം കൊടുത്താൽ മതി, നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവേ. ഇനി ഇതിപ്പോൾ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറയാം കേട്ടോ. ഇത് നമുക്ക് 5 ml എടുക്കണം 1 ലിറ്റർ വാട്ടറിലേക്ക്. അത് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 5 ml 1 ലിറ്റർ വാട്ടറിലേക്ക് എടുക്കുന്നത്. ഇനിയിപ്പോൾ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ 10 ml വേണം 1 ലിറ്റർ വാട്ടറിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് സ്പ്രേ ചെയ്തും കൊടുക്കാം, അതേപോലെ തന്നെ നമുക്ക് ചുവട്ടിലൊഴിച്ചും കൊടുക്കാനായിട്ട് പറ്റുമേ. പിന്നെ ഇത് സ്പ്രേ ചെയ്യുന്ന സമയത്താണെങ്കിലും ചുവട്ടിലൊഴിച്ച് കൊടുക്കുന്ന സമയത്താണെങ്കിലും ഈവനിങ് ടൈമിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. വെയിലുള്ള സമയത്ത് ഒരു കാരണവശാലും ഇത് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇത് നമുക്ക് 4 ഇല പ്രായമായിട്ടുള്ള ചെടി മുതൽ എല്ലാത്തരം ചെടികൾക്കും കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഏത് കാലാവസ്ഥയിലും ഇത് ഉപയോഗിക്കാനായിട്ടും പറ്റുമേ. ബാക്കി വരുന്ന ഈ ഫെർട്ടിലൈസർ നമ്മൾ വീണ്ടും അടച്ച് സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ വെയിലും മഴയൊന്നും കൊള്ളാത്തടത്ത് വേണം സൂക്ഷിച്ച് വയ്ക്കാനായിട്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ചെടികൾക്കെല്ലാം തന്നെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സൂക്ഷ്മ മൂലങ്ങളായിട്ടുള്ള മഗ്നീഷ്യം, സിങ്ക്, ബോറോൺ ഇവയുടെ കുറവ് മൂലം നമ്മുടെ ചെടികളിൽ പ്രത്യേകിച്ച് ലീഫുകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുത്താൽ മതിയേ. പിന്നെ ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ് രാസവളങ്ങൾ കൊടുക്കുന്ന സമയത്ത് ജൈവവളങ്ങളൂടെ കൊടുക്കാൻ പറ്റുമെന്ന്. കൊടുക്കാനായിട്ട് സാധിക്കും. രാസവളങ്ങൾ കൊടുത്തിട്ട് കൃത്യമായ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഒരു 15 ഡേയ്സ് എങ്കിലും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം പിന്നെ ജൈവവളം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മാക്സിമം ജൈവവളങ്ങൾ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓർഗാനിക്കായിട്ട് വളങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഫെർട്ടിലൈസർ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഒട്ടും ചിലവില്ലാതെ നമ്മുടെ അടുക്കള തോട്ടത്തിലേക്കും പൂന്തോട്ടത്തിലേക്കും ആവശ്യമായിട്ടുള്ള നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ തന്നെയാണിത്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് വഴി ചോദിക്കാനായിട്ട് ഒട്ടും മടി കാണിക്കണ്ട കേട്ടോ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വളരെ കുറച്ച് പേര് മാത്രമേ കമൻറ്റ് വഴി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാറുള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുൻപോട്ട് വീഡിയോസ് ഇട്ടു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ പോവാണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.